നേരത്തെ ഗ്രേഡ് ചെയ്ത് വെച്ച ക്യാരറ്റ് ഈ കുക്കറിലേക്ക് ഇട്ടു. ഒരു കപ്പ് പാൽ വെച്ച് കൊടുക്കാം. ഇനി നമ്മൾക്ക് ഇത് ഒരു രണ്ട് സിട്ടി വരെ വേവിച്ചെടുക്കാം. രണ്ട് സിട്ടി കഴിഞ്ഞിട്ടുണ്ട്, നമ്മൾക്ക് തുറന്ന് നോക്കാം. പാലൊക്കെ വറ്റി നമ്മളുടെ ക്യാരറ്റ് നല്ല വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾക്കിനി അടുത്ത സ്റ്റെപ്പിൽ നോക്കാം. രണ്ട് സ്പൂണ് നെയ്യിട്ട് കൊടുക്കാം. രണ്ട് സ്പൂൺ നെയ്യ് തന്നെ വേണം. നമ്മൾക്കിനി നമ്മളുടെ മൂന്ന് സ്പൂൺ നെയ്യ് ഇട്ടിട്ട് എന്നിട്ട് നമ്മൾക്ക് നമ്മളുടെ വേവിച്ചിട്ട് ക്യാരറ്റ് ഇട്ട് നമുക്ക് മിക്സ് ചെയ്യാം. കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ആദ്യം ഞാൻ ഒരു കപ്പ് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ അര കപ്പ് പഞ്ചസാര ഇട്ട് നമുക്കിത് നന്നായി മിക്സ് ചെയ്യാം. മിൽക്ക് മെയ്ഡ് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു പിഞ്ച് ഉപ്പും ഇട്ട് കൊടുക്കുക. ഏലക്ക പൊടിച്ചിട്ട് കൊടുക്കുക. കുറച്ചൊക്കെ വട്ടി വന്നിട്ടുണ്ട്. നമ്മുടെ ക്യാരറ്റ് അലുവ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു സ്പൂണ് നെയ്യ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു സ്പൂൺ കാഷ്യൂ ഇട്ട് കൊടുക്കുക. നമുക്കിതൊരു മുന്തിരിയും കാഷ്യൂവും ഇട്ട് നമ്മൾക്ക് മറിച്ച് നമ്മളുടെ അലുവയിലേക്ക് ഇട്ട് കൊടുക്കും. നമ്മുടെ അലുവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ ടേസ്റ്റ് നോക്കാം. അടിപൊളി ഒരു ഈസി ഒരു അടിപൊളി ഒരു അലുവയാണ് ക്യാരറ്റ് അലുവ. എന്തായാലും നല്ലതായിട്ടുണ്ട്, ഒരു അടിപൊളി സാധനമാണ്. ഒന്നും കൂടി ഞാൻ ഇത് എങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞു തരാം നിങ്ങൾക്ക്. അങ്ങനെ ചെയ്യണമെന്ന് നമ്മൾക്ക് ആദ്യം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് രണ്ട് വിസിൽ കുക്കറിൽ വേവിച്ചു. ഒരു കപ്പ് പാല് കുക്കറിൽ രണ്ട് സിറ്റി വേവിച്ചിട്ട് നമ്മൾക്കൊരു പാനിലേക്ക് രണ്ട് സ്പൂണ് നെയ്യ് വെച്ച് നമ്മൾക്കിത് ക്യാരറ്റ് ഇട്ട് കൊടുത്ത് പിന്നെ ഒന്നര കപ്പ് പഞ്ചസാര പിന്നെ ഒരു സ്പൂൺ മിൽക്ക് മേടം പിന്നെ ഒരു പിഞ്ച് ഉപ്പിട്ട് മിക്സ് ചെയ്ത് നമ്മൾക്ക് ഒരു പിന്നെ ഒരു പാനിലേക്ക് ഒരു സ്പൂൺ നെയ്യിട്ട് കാഷ്യൂവും മുന്തിരിയും ഇട്ട് മിക്സ് ചെയ്ത് നമ്മൾക്കിതിട്ടാൽ നമ്മുടെ ക്യാരറ്റ് അലുവ റെഡിയാവും. ഒരു ഈസി റെസിപ്പിയാണ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത്. ബൈ ബൈ.